അയാളൊരു തുടക്കക്കാരനെ പോലെ പതറി വീഴുകയായിരുന്നു. 2010കൾ അയാൾക്ക് അത്രത്തോളം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. വലിയ ഇതിഹാസങ്ങളെ സൃഷ്ടിച്ച അയാളുടെ കഴിവിൽ പോലും പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചു. പിന്നാലെ വന്ന സിനിമകൾ ഓരോന്നായി പൊട്ടിത്തുടങ്ങി. തന്റെ തോളോട് തോൾ നിൽക്കുന്ന ഇതിഹാസ തുല്യൻ അപ്പുറത്ത് ബോക്സ് ഓഫീസിലും ആർട്ട് വാല്യൂവിലും മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ ഓട്ടം പിന്നോട്ടായിരുന്നു. ക്രിഞ്ചായ ഒരു കൂട്ടം സിനിമകൾ അയാൾ ചെയ്തു. അയാളുടെ പടങ്ങൾക്ക് ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ പോലും വിസമ്മതിച്ചു. ആ നടന്റെ കരിയർ അവസാനിക്കുകയാണെന്ന് ചിലർ വിധി എഴുതി. ദ ലെഗസി ഓഫ് ദ പാട്രിയാർക്കി ഈസ് എൻഡഡ്. പക്ഷെ ആഴിയുടെ തീരങ്ങളിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നവർ അറിയുന്നില്ലല്ലോ, അപ്പുറത്ത് നിന്നും ഇനി ഉദിക്കാൻ പോകുന്നത് സകല ഊർജ്ജവും കൈയാളുന്ന സാക്ഷാൽ സൂര്യൻ തന്നെയാണെന്ന്. കണ്ണു ചിമ്മുന്ന താരകളെ നോക്കി പുച്ഛിച്ചുചിരിക്കുന്നവരും അറിയുന്നില്ലല്ലോ, അവർ നിലനിൽക്കുന്ന യൂണിവേഴ്സിനെ പോലും വിഴുങ്ങിക്കളയാൻ അവ പര്യാപ്തമാണെന്ന്. അതെ, ശൈത്യകാലത്തെ തണുപ്പിന് ശേഷം ആ സൂര്യന്റെ ചൂട് എല്ലാവരും അറിഞ്ഞു. കളിയാക്കി ചിരിച്ചവരും വിധി എഴുതിയവരും കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഇരുട്ടിനു മീതെ പടർന്ന വെളിച്ചം അവരോട് സംസാരിച്ചു. കഴിഞ്ഞെന്ന് കരുതപ്പെട്ട നിമിഷം അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഭ്രമയുഗം. അതെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ അയാളുടെ കാലമാണ്. വ്യത്യസ്തതകളെ തേടി പിടിച്ചുകൊണ്ട് തന്റെ കഴിവുകളെ അയാൾ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നു. യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങൾ സധൈര്യം എടുത്തുകൊണ്ട് അയാൾ വിസ്മയങ്ങൾ കാണിച്ചു തീർക്കുന്നു. വയസ്സ് 70 കടന്നിട്ടുണ്ട് അയാൾക്ക്. അനുഭവ സമ്പത്തിന് 50 മേലെയാണ് പ്രായം. പണ്ടത്തെ യാഥാസ്ഥിതിക ബോധം വെടിഞ്ഞുകൊണ്ടുള്ള അയാളുടെ സമകാലിക സിനിമയോടുള്ള അഭിനിവേശം ഇന്ന് അതിന്റെ പീക്കിൽ എത്തി നിൽക്കുന്നു. പ്രായമായി, അഭിനയിക്കാൻ വയ്യ, മികച്ച ക്യാരക്ടർ സെലക്ഷൻ ഇല്ല, വിമർശിച്ചവരൊക്കെ വായു പൊത്തിയിരുന്നു. അയാൾ കാണിക്കാൻ പോകുന്ന വിസ്മയങ്ങൾക്ക് നിങ്ങൾക്കും ഇനി സാക്ഷിയാകാം. അതെ, ആ അമാനുഷികൻ തന്നെ, പ്രായഭേദമന്യേ ഏവരുടെയും ഇഷ്ടനടനായി മാറിയവൻ. സ്ക്രിപ്റ്റിൽ എഴുതിയ ഏതൊരു കഥാപാത്രത്തെയും തന്നിലേക്ക് ആവാഹിക്കുന്ന ദ പ്രൊലിഫിക് മെത്തേഡ് ആക്ടർ, സമകാലിക മലയാള സിനിമയുടെ ഒരേ ഒരു കുലപതി. ഹീസ് എ സ്റ്റാർ, ഹീസ് എ റെവല്യൂഷൻ. ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിക്കാൻ പോകുന്ന ആ ബ്രഹ്മയുഗത്തിന്റെ വക്താവ്. ആൻഡ് വി കോൾ ഹിം അവർ പാട്രിയാർക്ക്, വൺ ആൻഡ് ഓൺലി പത്മശ്രീ മമ്മൂട്ടി. രണ്ടായിരത്തി 2010കളിൽ അയാളുടേത് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അവയിൽ നിരൂപക പ്രാധാന്യം ലഭിച്ച സിനിമകൾ കുറവ് തന്നെയായിരുന്നു. തിയേറ്ററിൽ ആളെ കയറ്റാൻ അയാൾ പാടുപെട്ടു. ഒരു ക്രൗഡ് പുള്ളർ എന്ന ലേബൽ അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ആ ആക്ടിംഗ് മാനിഫെസ്റ്റോ എങ്ങോട്ടോ പോയി മറഞ്ഞുവെന്ന് പലരും പറഞ്ഞു. പക്ഷെ അവർക്ക് മുന്നിലേക്ക് തന്റെ യശസ് വീണ്ടെടുക്കാൻ അയാൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ കൊണ്ടും ആശ്ചര്യപ്പിക്കുന്ന അഭിനയം കൊണ്ടും അയാൾ തന്നെ എന്തുകൊണ്ട് കുലപതി എന്ന് വിളിക്കുന്നുവെന്ന് തെളിയിച്ചു കൊടുത്തു. ഭീഷ്മപർവം എന്ന സിനിമയിൽ മാസും ആക്ഷനും കൊണ്ട് തന്നിലെ സ്റ്റാറിനെ അയാൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പുഴു, റോഷാക്ക് തുടങ്ങിയ സിനിമകളിൽ അയാളുടെ അഭിനയ മികവും നാം കണ്ടു. പുഴുവിലെ ടോക്സിക് പാരന്റിങ് കാണിച്ച രംഗങ്ങൾ ഓരോന്നും നമ്മിലേക്ക് ഇറങ്ങിച്ചെന്നവയാണ്. അതുപോലെ ആർക്കും ദഹിക്കാൻ സാധ്യതയില്ലാത്ത, കളിയാക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് സിനിമയാക്കിയപ്പോൾ മമ്മൂട്ടി എന്ന നടന്റെ കഴിവുകൊണ്ടുകൂടി അത് ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് വന്ന LJP യുടെ നൻപകൽ നേരത്ത് മയക്കത്തിൽ, കണ്ണാടിക്ക് മുന്നിലെ സെൽഫ് റിയലൈസേഷൻ സീനൊക്കെ അയാളുടെ അഭിനയത്തിന്റെ നേർ ആവിഷ്കാരമായിരുന്നു. തുടർന്ന് ജനത്തെ മുഴുവൻ തിയേറ്ററിലേക്ക് നിറച്ച കണ്ണൂർ സ്കോഡും സ്വവർഗനുരാഗത്തെ കാണിച്ച കാതൽ ദക്കോറും അയാളുടെ പൂർണ്ണത കാണിച്ചു തന്നു. സീനിയർ ആക്ടേഴ്സ് പലരും എടുക്കാൻ മടിക്കുന്ന ഒരു റോൾ തന്നെയാണ് കാതലിലേത്. അവിടെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു കലാകാരൻ നോ പറയില്ല എന്ന വാക്യത്തിന് അടിവരയിടാൻ അയാളുടെ ആ ധൈര്യം തന്നെ മതിയാകും. അയാളുടെ സ്റ്റാർഡത്തെ പറ്റിയൊന്നും അയാൾ ചിന്തിച്ചില്ല. അയാൾ മനസ്സിലാക്കിയതും മനസ്സിൽ ഉറപ്പിക്കുന്നതും ഞാനൊരു അഭിനേതാവാണ് എന്നത് മാത്രമാണ്. അതെ, അയാളൊരു നടനാണ്. തന്റെ പേരിനപ്പുറവും കഥാപാത്രത്തെ എലിവേറ്റ് ചെയ്യുന്ന കറകളഞ്ഞ നടൻ. അയാളുടെ കഴിവുകളെ കുറിച്ച് വലിയ മുഖവരയോ നീണ്ട പ്രഭാഷണങ്ങളോ ഒരു മലയാളിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
മലയാള സിനിമയുടെ മമ്മൂട്ടി എന്ന് കുഞ്ഞുങ്ങൾ പോലും വിളിക്കുമ്പോൾ നമുക്ക് ആ ഇമ്പാക്ട് ലെവൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പണ്ടത്തെ മമ്മൂട്ടിയെ കുറിച്ചെല്ലാം നമ്മൾ ഏറെ വട്ടം പറഞ്ഞതാണ്. ഡയലോഗ് ഡെലിവറിയിലും ചരിത്ര കഥാപാത്രങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും അസാമാന്യമായ പ്രതിഭ കാണിക്കുന്ന ഒരു അവതാരം. പണ്ടത്തെ എന്ന് എടുത്തു പറയുന്നത് ഇന്ന് അതെല്ലാം പോയതുകൊണ്ടല്ല, എല്ലാം അന്നത്തേതിനേക്കാൾ മികച്ചതായി ഇന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. തനിയാവർത്തനം എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ അമ്മയുടെ കയ്യിൽ നിന്ന് മിഷം കലർത്തിയ ചോറ് വാങ്ങുന്ന ബാലന്റെ കണ്ണീർ മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് വീണത്. സൂര്യമാനസത്തിലെ ഉറുമീസ് ഇന്നും മറ്റാർക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത കഥാപാത്ര ആവിഷ്കാരമാണ്. ഒപ്പം അമരത്തിലെ അച്ചൂട്ടിയും വിധേയനിലെ ഭാസ്കര പട്ടേലരും കാഴ്ചയിലെ മാധവനും അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വിളിച്ചോതുന്നവയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇക്കാലത്തെ മാത്യു ദേവസിയെയും സുന്ദരത്തെയും ലൂക്ക് ആന്റണിയെയും ചേർത്ത് വയ്ക്കാം. ഇനി ചേർത്ത് വയ്ക്കപ്പെടാൻ ഒരുപാട് പേരുകൾ കാത്തിരിക്കുന്നുമുണ്ട്. അതെ, അയാളിലെ നടനെ ഇന്നത്തെ തലമുറയും കണ്ണുനട്ട് നോക്കിയിരിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ഭാവി കാലങ്ങൾ അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്നു, ഇനിയും അത് തുടരും. മമ്മൂക്ക, ഞങ്ങൾ നിങ്ങളുടെ എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ അത് തെറ്റാണെന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യവും തെളിയിക്കുന്നു. നിങ്ങളുടെ മാക്സിമം എന്ന് വിളിക്കപ്പെടുന്ന ലെവലുകൾ പോലും നിങ്ങൾ പൊട്ടിച്ചെറിയുന്നു. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നേയുള്ളൂ ഞങ്ങളുടെ മുൻവിധികളെ തച്ചുടയ്ക്കാൻ പോകുന്ന നിങ്ങളുടെ ഗംഭീര ആട്ടങ്ങൾക്കായി, മലയാള സിനിമയുടെ തലവരമാറ്റാൻ പോകുന്ന മഹാസംഭവങ്ങൾക്കായി. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ അൺകോംപ്രമൈസിംഗ് ഫ്യൂച്ചർ. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം.